നമസ്കാരം പൊതുമുതൽ നശിപ്പിച്ച കേസിൽ കോടതി വിധിയുണ്ടായിട്ടും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പിഴയടക്കാതെ മുങ്ങി നടക്കുന്നു എന്ന ആക്ഷേപം മന്ത്രി മുഹമ്മദ് റിയാസിനും പന്ത്രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും എതിരെയുള്ള കോടതി വിധിയാണ് നടപ്പിലാക്കാതെ കിടക്കുന്നത് വിധി നടപ്പിലാക്കി നഷ്ടപരിഹാരം തിരിച്ചുപിടിക്കണമെന്ന ആവശ്യവുമായി തപാൽ വകുപ്പ് വീണ്ടും കോടതിയെ സമീപിച്ചു ഡിവൈഎഫ്ഐ സമരത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പത്തൊൻപതിന് വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ഉപകരണങ്ങളും മറ്റും തല്ലി തകർത്ത കേസിലാണ് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചിട്ടുള്ളത് ഈ വിധി നടപ്പിലാക്കാനാണ് ഹർജി പെട്രോളിയം വില വർധനയുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തിയ അക്രമത്തിൽ ജനാല ചില്ലുകൾ എച്ച് സി എൽ ക്യോക്സ് മെഷീൻ ബോർഡുകൾ ടെലിഫോൺ ജനാല ഗ്ലാസുകൾ തുടങ്ങിയവ തകർത്തിരുന്നു ഇതിനെ തുടർന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുള്ള മന്ത്രിയടക്കം പന്ത്രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ നിന്നും ഈടാക്കാൻ കോടതി ഉത്തരവും ഇട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വിധി വന്നിട്ടും പണമടയ്ക്കാൻ ഇവർ തയ്യാറായിട്ടില്ല മേൽ കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ അത് തള്ളുകയും ചെയ്തിരുന്നു എന്നാൽ കോടതി വിധി പ്രകാരം ഇവർ പണമടയ്ക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് വിധി നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ട് തപാൽ വകുപ്പ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത് വിധി വന്ന് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പണമടയ്ക്കാത്തതിനാൽ വിധി കാലയളവ് മുതൽ പതിനെട്ട് ശതമാനം പലിശയടക്കം ഈടാക്കി പ്രതികളെ തടവിൽ പാർപ്പിച്ച് നഷ്ടവുമടക്കം മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപ ഈടാക്കിത്തരണമെന്നാണ് തപാൽ വകുപ്പ് കോടതിയോട് ആവശ്യപ്പെട്ടത് മന്ത്രിയായ റിയാസ് പൊതുമരാമത്ത് മന്ത്രിയായ സാഹചര്യത്തിൽ വിധി നടപ്പിലാക്കുന്നത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്ന് ആക്ഷേപം ഉയർന്നു മുഹമ്മദ് റിയാസിനൊപ്പം എം കെ ശശി പി ടി കെ രാജീവൻ ടി അനിൽകുമാർ പി കെ അശോകൻ കെ എം മനോജൻ കെ കെ പ്രദീപൻ ഷാജി കൊളരാട് അഖിലേഷ് കൂട്ടങ്ങാരം ുമാർ എ പി പ്രജിത് എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ ബാങ്ക് ജീവനക്കാരും അധ്യാപകരും ഉൾപ്പെടെ നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ള പ്രതികൾ പണമടയ്ക്കാത്ത സാഹചര്യത്തിൽ പ്രതിച്ഛായ മങ്ങലേൽക്കുന്നതിനാൽ സാമ്പത്തിക സമാഹരണം എങ്ങനെ നടത്തണമെന്ന ആലോചനയിലാണ് പാർട്ടിയും എന്നാണ് വിവരം ഇതോടനുബന്ധിച്ച് പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസും നിലവിലുണ്ട് ഈ കേസിലാണ് മുഹമ്മദ് റിയാസ് ഹാജരായിക്കൊണ്ടിരിക്കുന്നത് ഇതിലും സമാനമായ വിധിക്ക് സാധ്യത ഉണ്ട് എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളും